നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സൂഖ് ഷർക്കിൽ പ്രത്യേക പ്രദർശനം ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലയൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ തൗഹീദ് അൽകന്ദരി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെയും വിപണനം ചെയ്യുന്നവരെയും ശക്തമായി നേരിടുമെന്നും സാമൂഹ്യ അവബോധം പ്രചരിപ്പിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്നിന് എതിരെയുള്ള സർക്കാരിന്റെ പോരാട്ടത്തിൽ ഓരോ വ്യക്തിയും പങ്കാളികളാകേണ്ടതുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ആസക്തിയുള്ളവരുമായ കുട്ടികളെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കളിൽ നിന്ന് പരാതി ലഭിച്ചാൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിന് പകരം ചികിത്സയും പുനരധിവാസമാണ് മന്ത്രാലയം പ്രാധാന്യം കൊടുക്കുന്നതെന്നും അൽകന്ദരി വ്യക്തമാക്കി. സ്കൂളുകളിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ആയിരത്തോളം വനിതാ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുന്നു. ഇത് സംബന്ധമായ വിദേശ കരാർ സമിതിക്ക് അനുമതി നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം സിവിൽ സർവീസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ നിന്ന് ആവശ്യത്തിന് തൊഴിലാളികൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ ശ്രമം നടത്തുന്നത്. ജിമെയിൽ മുഖേന തട്ടിപ്പുകളുടെ എണ്ണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി ഗൂഗിൾ. സ്പാം മെയിലിനെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ഒപ്പം ഇൻബോക്സിലുള്ള മെയിലുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് ഗൂഗിളിന്റെ നിർദ്ദേശം. മുന്നറിയിപ്പിനോടൊപ്പം ഉപഭോക്താക്കൾ സ്വീകരിക്കേണ്ട മുൻകരുതലെക്കുറിച്ചും ഗൂഗിൾ അറിയിക്കുന്നുണ്ട്. ഉപഭോക്താക്കളിലേക്ക് പ്രധാനമായും വിവിധതരം സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള ഇമെയിലുകളാണ് എത്തുന്നത്. ഇവ വ്യാജമാണെന്ന് മനസ്സിലാക്കാനും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ചോദിച്ചുള്ള വിവരങ്ങളാണ് ചില ഇമെയിലുകളുടെ ഉള്ളടക്കം. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനം, സബ്സ്ക്രിപ്ഷൻ പുതുക്കൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടുള്ള ഇമെയിലുകൾ വ്യാജമാണെന്നും മുൻനിര സ്ഥാപനങ്ങളൊന്നും പണം ചോദിക്കില്ലെന്നും ഗൂഗിൾ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇൻബോക്സിലുള്ള അജ്ഞാത ഇമെയിൽ തുറക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. SMS തട്ടിപ്പ്, വാട്സപ്പ് തട്ടിപ്പ് എന്നിവയ്ക്ക് പിന്നാലെയാണ് ജിമെയിൽ തട്ടിപ്പും വ്യാപകമാകുന്നത്. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ആഗോള ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുവൈറ്റ് ടവറിൽ ഓറഞ്ച് നിറത്തിൽ പ്രകാശിപ്പിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനായി രാജ്യം അന്താരാഷ്ട്ര ദിനം ആചരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ടവറിൽ ഓറഞ്ച് നിറത്തിലുള്ള ലൈറ്റുകളും ലോഗോകളും തെളിഞ്ഞത്. സ്വദേശിക്ക് കോളറ രോഗബാധ സ്ഥിരീകരിച്ചു. ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ഇറാഖിൽ നിന്നെത്തിയ ആൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നിലവിൽ ഇറാഖിലും കോളറ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്വദേശിക്ക് രോഗം കണ്ടെത്തുകയായിരുന്നു. നിലവിൽ രോഗി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുഖം പ്രാപിക്കുന്നവരെ ഇയാളെ ഐസൊലേഷൻ വാർഡിൽ താമസിപ്പിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രോഗിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ അംഗീകൃത പ്രോട്ടോകോൾ അനുസരിച്ച് നിരീക്ഷിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പകർച്ചവ്യാധി പറഞ്ഞ ഏതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വദേശികളും വിദേശികളും മുൻകരുതലും ജാഗ്രതയും പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ താമസകാര്യ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 31 പേർ അറസ്റ്റിൽ. മാൻപവർ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജഹറ മേഖലയിലെ താമസകാര്യ അന്വേഷണ സംഘവുമായി സഹകരിച്ചാണ് മാൻപവർ അതോറിറ്റി പരിശോധന നടത്തിയത്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 24 കാരറ്റ് 1 ഗ്രാമിന് 17 കെ.ഡി. 500 പിൽസും 22 കാരറ്റ് 1 ഗ്രാമിന് 16 കെ.ഡി. 950 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 265 രൂപ 58 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.